ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. രാജ്യസഭാ ഉപാധ്യക്ഷനായിരിക്കെ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി രണ്ടു വട്ടം ചർച്ച നടത്തിയെന്നും പി ജെ കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എൻ എസ് എസിന്റെ സമദൂരം എന്നാൽ യു ഡി എഫിന് അനുകൂലമാണെന്ന് സമുദായത്തിലുള്ളവർക്ക് അറിയാമെന്നും പി ജെ കുര്യൻ പറഞ്ഞു. നമസ്കാരം, ഞാൻ ഇപ്പോൾ തിരുവല്ലയിൽ പുറമറ്റത്ത് പ്രൊഫസർ പി ജെ കുര്യന്റെ വീട്ടിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പലതരത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ശ്രീ കുര്യനോട് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളും ചോദിച്ചറിയാം. ശ്രീ പി ജെ കുര്യൻ, പൊതുവെ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തോടൊപ്പം പോയ ശേഷം ഇടതിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പ് ഇടതിലോട്ട് പോയപ്പോൾ അങ്ങനൊരു ആശങ്ക പലർക്കും ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല. മധ്യതിരുവിതാംകൂർ പൊതുവെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയാണ്. പിന്നെ എങ്ങനെ ഇടതുപക്ഷത്തിൽ കുറേ സീറ്റുകൾ ജയിച്ചു എന്ന് ചോദിച്ചാൽ അത് ചില പ്രത്യേക സാഹചര്യത്തിലും അഡ്ജസ്റ്റ്മെൻറ്റിലും പറ്റിയിട്ടുള്ളതാണ്. കോട്ടയത്തടക്കം കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും? അല്ല, ഞാൻ അത് സമ്മതിക്കുന്നു. കോട്ടയത്ത് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും മാറത്തില്ല. ഇപ്പോൾ ഉദാഹരണം പാലാ സീറ്റ് തന്നെ. പാലാ സീറ്റിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് പാലാ സീറ്റിൽ ജോസ് കെ മാണിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത്. സത്യത്തിൽ എൻ എസ് എസ് വോട്ടുകൾ യു ഡി എഫിന് കിട്ടുമെന്നാണോ പ്രതീക്ഷ? എന്താ സംശയം? സമദൂരം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിനകത്ത് നായർ സമൂഹം മുമ്പ് മുതൽ എൻ എസ് എസിൻ്റെ മുമ്പ് മുതൽ യു ഡി എഫിന് അനുകൂലമാണ്. ഇപ്പോൾ യു ഡി എഫ് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നത് യു ഡി എഫ് ആണല്ലോ. വിശ്വാസികളോടൊപ്പം നിൽക്കുകയും ശബരിമലയിലെ സമാധാനത്തിന് ഒരു ഭംഗവും വരുത്താതിരുന്നിട്ടുള്ളത് യു ഡി എഫ് ആണ്. ഇപ്പം ബി ജെ പി വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ അവിടെ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് ആരാ? ശബരിമല ഈ തെരഞ്ഞെടുപ്പിലും ഒരു വിഷയമായിരിക്കുമെന്നാണ് ശ്രീ കുര്യൻ കരുതുന്നത്? ശബരിമല ഒരു വിഷയം ആയി. ശബരിമല ഒരു വിഷയമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ആ വിഷയത്തിൻ്റെ ശബരിമലയുടെ ഇൻറ്റൻസിറ്റി കൂട്ടിയത് ആരാന്നറിയാമോ? ശ്രീ യെച്ചൂരി ഏഷ്യാനെറ്റ് രഘുവംശനോട് സംസാരിച്ചപ്പോൾ ശ്രീ യെച്ചൂരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണ് ആ കാര്യത്തിൽ നിന്ന് വ്യക്തമായി പറഞ്ഞു. നമ്മുടെ കടകംപള്ളി ബഹുമാനപ്പെട്ട മന്ത്രി കടകംപള്ളി മാപ്പ് പറഞ്ഞതും അനാവശ്യമാണ്, എന്തിനാണെന്ന് അറിയത്തു പോലുമില്ല എന്ന് പറഞ്ഞു എന്ന് വരെ പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രിയോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം കടകംപള്ളി ഇക്കാര്യം പറഞ്ഞതിന് ശേഷം കടകംപള്ളിയോട് സംസാരിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഒഴിയുകയാണ്. അല്ല, അപ്പോൾ മുഖ്യമന്ത്രി അപ്പോൾ ഒരു അങ്ങനെ ഡിപ്ലോമസി ഒഴിഞ്ഞു മാറാൻ ഡിപ്ലോമസിയൊക്കെ മുഖ്യമന്ത്രിക്ക് ആവശ്യം, അതുകൊണ്ട് അദ്ദേഹം ചെയ്ത. പക്ഷേ അദ്ദേഹം അതിന് കറക്റ്റ് മറുപടി ഒരു മാർക്സിസ്റ്റുകാരൻ എന്ന് പറഞ്ഞതിൽ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം അത് അപകടമാണ്, ഇലക്ഷനിൽ അപകടമാണ്. ഇവിടെ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യത പല വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും സർവേകളുമൊക്കെ പ്രവചിക്കുന്ന കാലത്ത് പോലും ഈ ഭരണം കിട്ടാൻ വേണ്ട നടപടിക്രമങ്ങൾ തീരുമാനങ്ങൾ പാർട്ടിയിൽ നിന്നുണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത് ഏതാണ്ട് രണ്ട് നേതാക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന സ്ഥിതിയല്ല. ഈ സ്ഥാനാർത്ഥികളെല്ലാം വന്ന സ്ഥിതിക്ക് ഇനി അതിനെ കുറിച്ചൊരു പോസ്റ്റ്മോർട്ടം ശരിയല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കത്തില്ല. ശ്രീ ജോസ് കെ മാണി രണ്ടാമത് രാജ്യസഭയിലേക്ക് പോയപ്പോൾ സത്യത്തിൽ ശ്രീ കുര്യൻ പോകേണ്ട സ്ഥാനത്താണ്, ശ്രീ പി ജെ കുര്യന് കിട്ടേണ്ട ഒരു സീറ്റാണ് ഘടകകക്ഷിക്ക് കൊടുത്തത്. അല്ല, അതായത് ബിനുവിൻ എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണമല്ലേ അതിനകത്തെ. ഇപ്പോൾ ജോസ് കെ മാണി ഓഫ്കോഴ്സ് കൊടുത്തപ്പോൾ പോയപ്പോൾ അതിന് കൊടുത്തപ്പോൾ ഞാൻ അതിനെ വിമർശിച്ച ആളാണ്. എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല. ഞാൻ എനിക്ക് സീറ്റ് വേണമെന്നില്ല, മറ്റാർക്കെങ്കിലും കൊടുക്കണം, പക്ഷേ കേരള കോൺഗ്രസ് കൊടുക്കരുതെന്ന് ഞാൻ രാഹുൽ ഗാന്ധിക്ക് അത് എഴുതി കൊടുത്തതാണ്. അങ്ങനെ ഫേവറുകൾ വാങ്ങിച്ച് ഇതിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ജോസ് കെ മാണി കോൺഗ്രസിനെ ഉപേക്ഷിച്ചിട്ടോ ചതിച്ചെന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, പോകാൻ പാടില്ലായിരുന്നു. കാര്യം കോൺഗ്രസ്സിന് എന്ന് മാത്രമല്ല, ഞാൻ അവിടെ ഡെപ്യൂട്ടി ചെയർമാന് ഉണ്ട്. ഏറ്റവും വാല്യബിളായ ഒരു രാജ്യസഭ സീറ്റാണ്. ആ രാജ്യസഭ സീറ്റ് വീണ്ടും
തന്നാൽ ഞാൻ പോയാൽ വീണ്ടും ഡെപ്യൂട്ടി ചെയർമാനാണ് കോൺഗ്രസിനെ വെച്ച്. അത്ര വാല്യബിളായ ഒരു സീറ്റാണ് ജോസ് കെ മാണിക്ക് കൊടുത്തത്. അത് വാങ്ങിച്ചിട്ട് അത് കയ്യിൽ വെച്ച് പോക്കറ്റ് ഇട്ടേച്ച് ഒരു ജില്ലാ പഞ്ചായത്ത് ജില്ലാപഞ്ചായത്തിനകത്ത് പ്രസിഡന്റ് ഒരു തർക്കത്തില് പോയി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അധാർമികത. കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ട് പിടിക്കാൻ കേരളത്തിൽ ബി ജെ പി നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. പല ആളുകളും ഇപ്പോൾ പറയുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. വേണമെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് ഇവർക്ക് ശ്രമിക്കാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റാണ് ശ്രീ പി ജെ കുര്യൻ. കാരണം നരേന്ദ്രമോദിയുടെ അടക്കം അടുപ്പമുള്ള രാജ്യത്ത് അറിയപ്പെടുന്ന ആളാണ്. അങ്ങനെ വല്ല ചാക്കിട്ട് പിടുത്തമുണ്ടോ? എൻ്റെ വിനു അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം. ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്, മനസ്സിലായില്ല. പ്രധാനമന്ത്രി നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ പാർലമെൻ്ററികാരിയായ കാര്യമന്ത്രിയായ ശ്രീ നഖ്വി, അറിയാമോ അദ്ദേഹത്തെ? കേന്ദ്രത്തിൽ അദ്ദേഹം അന്നും പാർലമെൻ്ററി കാര്യമന്ത്രിയാണ്. ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യം പറഞ്ഞെൻ്റെ അരിക്കൽ അയച്ചു. എനിക്ക് തന്ന ഓഫർ എന്താണെന്നറിയാമോ? വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പോസ്റ്റ് എനിക്ക് ഓഫർ തന്നു. ഈ ആ ഓഫർ ഉണ്ടായിട്ട് പോകാത്ത ഞാൻ ഇപ്പോൾ ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ പോവും? സീറ്റല്ല, ശ്രീ വിജയ് കുര്യൻ ഇവിടെ ഒരു നിയമസഭാ സീറ്റ് തരുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഓഫർ ചെയ്യാൻ എന്തൊക്കെ ഉണ്ടാവും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക്? അല്ല, വൈസ് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് വെച്ച കണ്ടീഷൻ കോൺഗ്രസ്സോടെ, അത് കഴിഞ്ഞ് ഞാൻ ശ്രീ മോഡിയെ, ഞാൻ പ്രധാനമന്ത്രി, അത് കഴിഞ്ഞ് ഞാൻ കണ്ടു. കണ്ട് ഞാൻ എൻ്റെ പേര് എന്നെ ഇങ്ങനെ റിച്ചാനും പറഞ്ഞപ്പോൾ താങ്ക്സ് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇന്ന കാര്യത്താൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നിലപാട് അപ്പോൾ അങ്ങനെ. അതുകൊണ്ടൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ ഞാൻ പോവുകയില്ല. വളരെ നന്ദി ശ്രീ പി ജെ കുര്യൻ, വീട്ടിൽ വന്ന് കാണാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. മറ്റൊരു വാർത്തയിലേക്കാണ്. മൂന്ന് മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവത്തിൽ NDA സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച ഹർജി അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും പാർട്ടി അധ്യക്ഷൻ ഒപ്പിട്ടിട്ടില്ല എന്നത് പത്രിക തള്ളാനുള്ള കാരണമല്ല എന്നും ഹർജിയിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി NK ഷിജു കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഷിജു, സ്ഥാനാർത്ഥികൾ കോടതിക്ക് മുന്നാകെ ബോധിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രജ്വല, തലശ്ശേരി അതുപോലെ ഗുരുവായൂർ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളായ എൻ ഹരിദാസ് അതുപോലെ നിവേദിത എന്നീ രണ്ട് പേരാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയിട്ടുള്ളത്. ഇന്ന് ഇവരുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഇവരുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ഒരു അസാധാരണ സിറ്റിംഗ് ഇന്ന് ഞായറാഴ്ചയായിട്ട് കൂടി ജഡ്ജി വെക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ജസ്റ്റിസ് എൻ നഗരേഷാണ് ഈ ഹർജികൾ കേൾക്കുന്നത്. പ്രധാനമായും ഹർജിയിൽ പറയുന്നത് ഈ ഫോംസ് 26 മാത്രമാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിൽ വളരെ മാൻഡേറ്ററി ആയി ഇലക്ഷൻ ചട്ടപ്രകാരം പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം നൽകുന്ന ഫോം A, B എന്നിവ അതിലേതെങ്കിലും തരത്തിൽ സാങ്കേതിക പിഴവുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാം, അല്ലാതെ നോമിനേഷൻ തള്ളാനുള്ള ഒരു കാരണമായി അത് കാണാൻ പാടില്ല. അത് പ്രോപ്പറായ നടപടിയല്ല. റിട്ടേണിംഗ് ഓഫീസറുടെ ഈ നടപടി നിയമവിരുദ്ധമാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഈ ഹർജിക്കാർ രണ്ടുപേരും ഹർജിയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അത് തള്ളിക്കൊണ്ടുള്ള റിട്ടേണിംഗ് ഓഫീസറുടെ ഉത്തരവ് പിൻവലിച്ച് തങ്ങളുടെ പത്രിക സ്വീകരിക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകണം എന്നാണ് ഈ ഹർജിയിൽ രണ്ടുപേരും ആവശ്യപ്പെടുന്നത്. 2 മണിക്ക് തന്നെ ഹൈക്കോടതി ഈ ഹർജി കേൾക്കുന്നുണ്ട്. രണ്ടുപേർക്കും പ്രത്യേക അഭിഭാഷകർ തന്നെ ഹാജരാകുന്നു. ഒപ്പം തന്നെ ദേവികുളത്തെ സ്ഥാനാർത്ഥിയുടെ പത്രിക കൂടി തള്ളിയിട്ടുണ്ടെങ്കിലും ഇന്ന് NDA നൽകുന്ന BJP നേരിട്ട് സമർപ്പിക്കുന്ന ഹർജിയിൽ ഈ സ്ഥാനാർത്ഥിയുടെ ഹർജിയിൽ അവർ സ്വന്തം നിലയിൽ മറ്റൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പിന് അധിക ദിവസമില്ല, മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി
വളരെ ചുരുങ്ങിയ ദിവസമേയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്നുകിൽ ഈ ഹർജി ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അത് ഒഴിവാക്കും, അല്ലെങ്കിൽ ഈ നോമിനേഷൻ തൽക്കാലം സ്വീകരിക്കാൻ പറയുകയും പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഹർജി വിശദമായി കേൾക്കാം എന്ന് പറയുകയും ചെയ്യാം. ഈ രണ്ട് സാഹചര്യങ്ങളും ഇന്ന് കോടതിയിൽ ഉണ്ടാകും. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് കോടതി ഇന്ന് തന്നെ കടന്നേക്കാം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. പ്രജുല, ശരി. ഷിജു, എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയ സാഹചര്യം പരിശോധിക്കുന്നതിനായി ഹൈക്കോടതിയിൽ അസാധാരണ സിറ്റിംഗ് അല്പസമയത്തിനകം. ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായതോടെ തലശ്ശേരിയിൽ വോട്ട് കച്ചവടം ആരോപിച്ച് എൻ ഡി എയും യു ഡി എഫും. കോലീബി സഖ്യമുണ്ടായ സ്ഥലമാണെന്ന് മന്ത്രി കെ കെ ശൈലജ ആരോപിച്ചപ്പോൾ കൂട്ടുകെട്ടിന്റെ ജാള്യത മറക്കാനാണ് സി പി എം ശ്രമമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പത്രിക സ്വീകരിപ്പിക്കാനുള്ള നിയമ പോരാട്ടം ഒരു വശത്ത്, സ്ഥാനാർത്ഥി നടത്തുമ്പോൾ 22,000-ലധികം വരുന്ന ബി ജെ പി വോട്ടുകൾ ആർക്ക് പോകുമെന്നതാണ് തലശ്ശേരിയിലെ ഇപ്പോഴത്തെ ചൂടൻ ചർച്ച. പഴയ കോലീബി സഖ്യം ഉറപ്പിച്ച് വോട്ട് കച്ചവടത്തിന് അരങ്ങൊരുങ്ങുന്നു എന്നാണ് എൽ ഡി എഫ് പ്രചാരണം. ഇതിന്റെ പിന്നിൽ വല്ല ദുരൂഹതയും ഉണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങൾ കണ്ടെത്തേണ്ട കാര്യമാണ്. പരസ്യമായ കോലീബി സഖ്യം, രഹസ്യമായ കോലീബി സഖ്യം ഒക്കെ ഉണ്ടായ നാടാണിത്. അപ്പോൾ അത് കരുതിക്കൂട്ടി അത് ഒരിക്കലും പിന്നെ ശരിയാവരുത് എന്ന് തോന്നിയിട്ട് സമർപ്പിച്ചതുപോലെ തോന്നുന്നു നമുക്ക്. കോൺഗ്രസും ബി ജെ പിയും കൂടി യോജിച്ചിട്ട് പലപ്പോഴും വോട്ട് ചെയ്തതായിട്ട് നിരവധി അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഖ്യത്തിന്റെ ജാള്യത മറക്കാനാണ് എൽ ഡി എഫ് പ്രചാരണമെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചടിച്ചു. നോമിനേഷൻ എവിടുത്തെ തലശ്ശേരി, അവിടെ എന്താ തലശ്ശേരി കോൺഗ്രസ് അവരുടെ തള്ളി ജയിക്കാം എന്നാണോ? ഇതൊക്കെ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കും? മണ്ഡലത്തിൽ 22,125 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത്. അന്ന് ഷംസീറിന്റെ ഭൂരിപക്ഷം 34,117. ഷംസീറിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി ഒ ടി നസീർ നിൽക്കുന്നതും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ഗുരുവായൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയതിൽ ആരോപണ പ്രത്യാരോപണവുമായി എൽ ഡി എഫും യു ഡി എഫും. കോലീബി സഖ്യമെന്ന് എൽ ഡി എഫ് ആരോപിക്കുമ്പോൾ ശുദ്ധ അസംബന്ധം എന്നാണ് യു ഡി എഫിന്റെ മറുപടി. അതേസമയം ഹൈക്കോടതി തീരുമാനത്തിന് ശേഷം തുടർ നടപടി എന്നാണ് ബി ജെ പിയുടെ നിലപാട്. ഗുരുവായൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത അവസാന തീയതിയായ 19:03 പത്രിക സമർപ്പിച്ചത്. ഇതുതന്നെ ദുരൂഹമെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം. ഫോം ബിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഒപ്പിടാത്തത് കേവലം അബദ്ധമായി കാണാനാകില്ല. ഇത് യു ഡി എഫ് ബി ജെ പി സഖ്യത്തിന്റെ കൃത്യമായ തെളിവാണ്. എൽ ഡി എഫിനെ തകർക്കാൻ ഏതറ്റവും വരെ പോകാനാണ് എതിരാളികളുടെ ശ്രമം. ഇവിടുത്തെ സാധാരണ ബി ജെ പി പ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഡീല് നടന്നിരിക്കുന്നു. എന്നാൽ ആരോപണം യു ഡി എഫ് തള്ളി. ശുദ്ധ അസംബന്ധമാണ് പറയുന്നത്, അങ്ങനെ ഒരു വാക്കാണ് എനിക്ക് തോന്നുന്നത്. അവരുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി എന്നല്ല എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഇടതുപക്ഷവുമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് തള്ളിയിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന നിവേദിത 25,590 വോട്ടാണ് നേടിയത്. മുൻ തെരഞ്ഞെടുപ്പിലെ 9,000 വോട്ടിൽ നിന്നാണ് ഒറ്റയടിക്ക് 25,000-ൽ എത്തിയത്. അന്ന് ബി ജെ പി പിടിച്ചതിലേറെയും ഗുരുവായൂർ നഗരപ്രദേശത്തെ യു ഡി എഫ് വോട്ടുകളായിരുന്നുവെന്നാണ് നിഗമനം. ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അതിന്റെ ഗുണം യു ഡി എഫിന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ലീഗിന് പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കൂടുതൽ ഗുണം നേടാനാകുമായിരുന്നുവെന്നും വിലയിരുത്തലുണ്ട്. ഗുരുവായൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. ദേവികുളത്ത് സി പി എം ബി ജെ പി സഖ്യമെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ രാജ. പരാജയ ഭീതിയിൽ നിന്നാണ് കോൺഗ്രസ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് എന്നും എ രാജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, ഒരു ബി ജെ പി സി പി എം സഖ്യമാണ് അതിന് പിന്നിലെന്ന്, ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടോ? കോൺഗ്രസ് ബി ജെ പി സഖ്യമാണ്, അല്ലാതെ ഞങ്ങളെല്ലാവരായിട്ട് സഖ്യം വെച്ചിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു പ്രചരണമായിട്ട് കണ്ടാൽ മതി. കോൺഗ്രസിൻ്റെ ആളായിരുന്ന ആളാണ് ഇന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ രാഷ്ട്രീയം വ്യക്തമാകും, ആരാണ് ഈ ആർ എസ് എസുമായി അല്ല കോൺഗ്രസുമായി മറ്റേ ബി ജെ പിയുമായി ബന്ധം വെച്ചിട്ടുള്ളതെന്നുള്ളത്. ബി ജെ പിക്ക് സി പി എമ്മുമായി ഒരിക്കലും യോജിക്കാനാകില്ലെന്ന് ബി ജെ പി നേതാവ് മീനാക്ഷി ലേഖി. ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് ഞെട്ടിച്ചുവെന്നും മീനാക്ഷി ലേഖി പ്രതികരിച്ചു. You think BJP can ever have a deal with CPM? I am visiting those families, looking at those mothers and father
whose children have been murdered. You think BJP will have a deal with them? I don't know what kind of dirty politics takes place at the time of election. Some people get ticket, others don't, and this kind of nonsense cannot, no, even an insane person will not buy a story that BJP can have ever have a deal with CPIM. അഭിപ്രായ സർവേകൾ തള്ളി മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല. സർവേകളിലൂടെ തന്നെ തകർക്കാനാണ് ശ്രമം. സർക്കാർ പരസ്യം കിട്ടിയതിന്റെ ഉപകാരസ്മരണയാണ് മാധ്യമങ്ങൾ കാട്ടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മാധ്യമങ്ങൾക്കെതിരെ ഇത്രയും ശക്തമായി പ്രതിപക്ഷം രംഗത്തെത്തുന്നതും ഇത് ആദ്യമായാണ്. സർവേ ഫലങ്ങളിലെ അസ്വസ്ഥത മറച്ചുവെക്കാതെ UDF ഒരു പടി കൂടി കടന്ന് മാധ്യമങ്ങൾക്കെതിരെയും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. UDFൽ നിന്നും പതിവില്ലാത്ത ഈ മാധ്യമ വിമർശനത്തിൽ ചെന്നിത്തലയെ ചൊടിപ്പിച്ചത് തനിക്ക് സർവേ റേറ്റിംഗിൽ ഉണ്ടാകുന്ന ഇടിവ്. ഏഷ്യാനെറ്റ് ന്യൂസ് സർവേയിൽ തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി വന്ന എല്ലാ സർവേകളിലും ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നതിൽ ശശി തരൂരിനും താഴെയാണ് രമേശ് ചെന്നിത്തല. സർക്കാരിനെ നിരന്തരം ചോദ്യം ചെയ്യുന്ന തന്നെ തകർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷേപം. എന്നെ തകർക്കാൻ CPMനോ പ്രതിപക്ഷ ഭരണകക്ഷിക്കോ കഴിയാത്തത് കൊണ്ട് അഭിപ്രായ സർവേയിലൂടെ തകർക്കാമെന്ന് കരുതിയാൽ ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളവരാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. സർക്കാരിന്റെ പരസ്യം വാങ്ങിയുള്ള ഏകപക്ഷീയ സർവേകളെ ജനം തള്ളുമെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല ഉയർത്തിക്കാട്ടുന്നത് മുൻകാലങ്ങളിൽ പ്രവചനം തെറ്റിയ സർവേ ഫലങ്ങൾ. പരസ്യത്തിനായി LDF 200 കോടി രൂപ വരെ ചെലവാക്കുന്നുവെന്ന് ഗുജറാത്തിലെ മാധ്യമങ്ങൾ കടക്കം നൽകിയ പരസ്യങ്ങൾ ഉയർത്തിക്കാട്ടി UDF ആരോപിക്കുന്നു. അഭിപ്രായ സർവേകളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. സാധാരണ സർവേ ഫലങ്ങൾ തള്ളുന്ന LDF ഇത്തവണ ചാനൽ പ്രവചനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴാണ് UDFന്റെ മാധ്യമ വിമർശനമെന്നതും ശ്രദ്ധേയം. ഒന്നൊന്നായി സർവേകൾ LDF തുടർ ഭരണം പ്രവചിക്കുമ്പോൾ വാർത്താ സമ്മേളനങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സർവേക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങാനാണ് UDF തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായുള്ള കൺവെൻഷന് ശേഷവും ഇരിക്കൂറിൽ പ്രശ്ന പരിഹാരമായില്ല. ഒറ്റക്കെട്ടായി നിന്ന് സജീവ് ജോസഫിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച കെ സുധാകരൻ കൺവെൻഷന് ശേഷം പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. സോണി സെബാസ്റ്റ്യൻ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നു. കൂടുതൽ വിവരങ്ങളുമായി നൌഫൽ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. നൌഫൽ, കൺവെൻഷന് സുധാകരനെത്തി, എന്നിട്ടും പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നില്ല, പരിഹാരമാകുന്നില്ല, എന്തുകൊണ്ടാണ്? പ്രജുല, ഈ ഹൈക്കമാൻഡ് നോമിനിയായി സജീവ് ജോസഫ് ഇവിടെ എത്തിയതിന് തുടർന്നുണ്ടായ പരസ്യ പ്രതിഷേധങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു വിഭാഗം എ ഗ്രൂപ്പ് പ്രവർത്തകർ ഇന്നത്തെ കൺവെൻഷനെത്തി. കൺവെൻഷന് വലിയ ആൾക്കൂട്ടമുണ്ടായി എന്നതും സജീവ് ജോസഫിന് ആശ്വാസകരമായ കാര്യമാണ്. ഈ യോഗത്തിൽ സംസാരിച്ച കെ സുധാകരൻ ഗ്രൂപ്പ് തർക്കങ്ങളൊന്നും പരാമർശിക്കാതെ ഇത്തവണ UDFനെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു സുധാകരന്റെ പ്രസംഗം. ഇവിടെ നിന്നും കഴിഞ്ഞ 39 കൊല്ലം MLA ആയ KC ജോസഫ് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയാണ് പ്രസംഗിച്ചത്. ഈ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സുധാകരൻ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെന്നും പക്ഷേ 2 ദിവസത്തിനകം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്നു മുതൽ ആത്മവിശ്വാസത്തോടുകൂടി ക്യാമ്പയിൻ ഇറങ്ങാൻ വേണ്ടിയാണ് സജീവ് ജോസഫിന്റെ തയ്യാറെടുപ്പ്. അപ്പോഴും ഇതിൽ പരസ്യമായി ഉടക്കിട്ട സോണി സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ ജോഷി കണ്ടത്തിൽ തുടങ്ങിയ നേതാക്കൾ ഇന്നത്തെ കൺവെൻഷന് എത്തിയില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കണ്ണൂരിൽ ഈ നിയമസഭാ പ്രാതിനിധ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ DCC അധ്യക്ഷ പദവി വേണമെന്നാണ് എ ഗ്രൂപ്പിന്റെ ശക്തമായ ആവശ്യം. പക്ഷേ ഇത് കെ സുധാകരൻ അംഗീകരിക്കുന്നില്ല. സതീശൻ പാച്ചേനി ഇപ്പോൾ മത്സരരംഗത്തുള്ളതുകൊണ്ട് താൽക്കാലികമായെങ്കിലും DCC അധ്യക്ഷ സ്ഥാനം എ വിഭാഗത്തിന് കൊടുക്കണമെന്നൊരാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനും സുധാകരന് ഒരുക്കമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ KPCC തലത്തിൽ ഉമ്മൻചാണ്ടി നേരിട്ട് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ഉണ്ടാക്കുകയാണ്. 2 ദിവസത്തിനകം ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയും പിണങ്ങി നിൽക്കുന്ന ഐ ഗ്രൂപ്പിന്റെ മുഴുവൻ നേതാക്കളെയും ഒരുമിപ്പിച്ച് പ്രവർത്തിക്കാനാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ഇരിക്കൂടിൽ പര്യടനവുമായി മുന്നോട്ട് പോകുന്നത്. പ്രജുല, ശരി, കണ്ണൂരിൽ നിന്ന് നൌഫലാണ് വിവരങ്ങൾ നൽകിയത്. ഇരിക്കൂറിൽ പ്രതിസന്ധി തുടരുമ്പോൾ എലത്തൂരിൽ UDFന് സമവായത്തിന് സാധ്യത തെളിയുകയാണ്. NCKയെ അംഗീകരിക്കില്ലെങ്കിലും ഭാരതീയ ജനതാദൾ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണച്ചേക്കും. ഭാരതീയ ജനതാദൾ പിന്തുണ പിൻവലിച്ചാൽ ചേളന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. അതിനിടെ വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് എലത്തൂരിൽ സുൽഫീഖർ മയൂരിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് MK രാഘവൻ കുറ്റപ്പെടുത്തി.
ചേളന്നൂർ പഞ്ചായത്തിലെ ഭരണം പ്രതിസന്ധിയിലാവുമോ എന്ന ആശങ്കയിലാണ് ഭാരതീയ നാഷണൽ ജനതാദൾ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുന്നത്. ഭാരതീയ നാഷണൽ ജനതാദളിന് ചേളന്നൂരിൽ രണ്ട് അംഗങ്ങളും കാക്കൂർ തലക്കളത്തൂർ പഞ്ചായത്തുകളിലായി ഓരോ അംഗങ്ങളുമുണ്ട്. യു ഡി എഫിന് 12 LDFന് 9 അംഗങ്ങൾ എന്ന നിലയിലാണ് നിലവിൽ ചേളന്നൂർ പഞ്ചായത്തിലെ കക്ഷിനില. രണ്ട് അംഗങ്ങൾ നഷ്ടപ്പെട്ടാൽ ഭരണം തുലാസിലാവും എന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. വേണ്ടത്ര കൂടിയാലോചന നടത്താതെ NCK സീറ്റ് നൽകിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് MK രാഘവൻ MP പറഞ്ഞു. ചില തീരുമാനമെടുക്കുമ്പോൾ നേതൃത്വം കുറെ കൂടി ആലോചിക്കണമായിരുന്നു. അത്തരം ഒരു ആലോചന വേണ്ടത്ര നടന്നു എന്ന അഭിപ്രായമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ടാണ് വിഷയമൊക്കെ ഉണ്ടായിട്ടുള്ളത്. MK രാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി UDF കൺവീനർ MM ഹസൻ രംഗത്തെത്തി. MK രാഘവൻ അങ്ങനെയുണ്ടെങ്കിൽ അത് UDF നേതൃത്വത്തിന്റെ ശ്രദ്ധയിലാണ് പെടുത്തേണ്ടത്. പരസ്യമായി അദ്ദേഹം പറഞ്ഞതൊട്ടും ശരിയായി. UDF കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനം എല്ലാ MPമാരും എല്ലാ MLAമാരും അംഗീകരിക്കേണ്ടതല്ലേ? പ്രശ്നപരിഹാരത്തിനായി ഇന്നലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് KV തോമസ് കോഴിക്കോട്ട് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. സമവായ സാധ്യതകൾ KV തോമസ് KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി NCKയിലെ സുൽഫിക്കർ മയൂരിയെ പ്രഖ്യാപിച്ചതോടെയാണ് എലത്തൂരിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം എതിർപ്പുമായി രംഗത്ത് എത്തിയത്. മണ്ഡലത്തിൽ സ്വാധീനമില്ലാത്ത പാർട്ടിക്ക് സീറ്റ് നൽകിയെന്നായിരുന്നു കോൺഗ്രസിന്റെ പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്, തിരുവനന്തപുരം. MK രാഘവൻ MPക്കെതിരെ രൂക്ഷ വിമർശനവുമായി എലത്തൂരിലെ NCK സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരി. രാഘവന് തന്നോട് എന്തിനാണ് ഇത്ര വൈരാഗ്യമെന്ന് അറിയില്ല. എല്ലാ സീറ്റുകളിലും കോൺഗ്രസിന് മത്സരിക്കാൻ കഴിയില്ല. മുന്നണിയുടെ ഭാഗമാകുമ്പോൾ മുന്നണി മര്യാദകൾ പാലിക്കണമെന്നും സുൽഫിക്കർ മയൂരി കോഴിക്കോട്ട് പറഞ്ഞു. MP സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞു എനിക്കറിയില്ല. അദ്ദേഹം സോണിയാഗാന്ധിക്ക് കത്തയക്കുന്നു എനിക്കറിയില്ല. എന്നോട് എന്താ ഇത്ര വലിയ വൈരാഗ്യം എന്നുള്ളൂ. MK രാഘവനോട് വരുന്ന സമയത്ത് വേറെ കോൺഗ്രസ് നേതാക്കളില്ലേ ഇവിടെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ? അന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം വരുത്തരെ അംഗീകരിക്കത്തില്ല. വരുത്തരെ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ MK രാഘവനോട് മത്സരിക്കാനും? സുൽഫിക്കർ മയൂരി വരുത്തനായിരിക്കാം, പക്ഷേ ഞാനിവിടെ ജയിച്ചാൽ ഞാൻ എലത്തൂരുകാരനായി മാറും. 140 മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ മത്സരിക്കണമെന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരം. മുന്നണി സംവിധാനം ഉണ്ടാകുമ്പോൾ മുന്നണി മര്യാദകൾ പാലിക്കണം. ഞങ്ങൾ 2 സീറ്റിലും കോൺഗ്രസ് 92 സീറ്റിലും മത്സരിക്കുന്ന വലിപ്പച്ചേർപ്പുള്ളതുകൊണ്ടാണ്. ഒരു മുന്നണിക്ക് കൊടുത്ത സീറ്റ് അവർ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ച് വന്നു കഴിയുമ്പോൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ശരിയല്ല. ന്യൂസ് അറ്റ് വൺ തുടരുകയാണ്. ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ ഖേദപ്രകടനത്തോടെ മുഖ്യമന്ത്രിയുടെ തനി നിറം പുറത്തായെന്ന് പ്രതിപക്ഷ നേതാവ്. അതേസമയം മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് പ്രതികരിക്കാതെ കടകംപള്ളി സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറി. NSSന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് കാനം രാജേന്ദ്രൻ നിലപാട് മയപ്പെടുത്തി. കടകംപള്ളി സുരേന്ദ്രനല്ലേ എടുത്തിട്ടത് ഖേദമുണ്ട് അന്നുണ്ടായ സംഭവങ്ങളിൽ എന്ന് പറഞ്ഞ്? അതൊരു ജാഗ്രത കുറവായിട്ട് തോന്നുന്നു. എന്താ അദ്ദേഹത്തെ നയിച്ചത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം എന്താണ് അങ്ങനെ ഒരു നിലപാട് എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസിന് ഇന്നലെ നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ കടകംപള്ളിയെ തള്ളിയ ഈ പരാമർശം പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്. യെച്ചൂരി പറഞ്ഞതിന് സമാനമാണ് പിണറായിയുടെ അഭിപ്രായമെന്ന് ആരോപിച്ചാണ് വിശ്വാസ പ്രശ്നം വീണ്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് CPMന്റെയും സർക്കാരിന്റെയും അടിസ്ഥാന നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതേസമയം തന്റെ ഖേദപ്രകടനവും അത് യെച്ചൂരിയും പിണറായിയും തള്ളി ശബരിമല വിഷയം വീണ്ടും ചർച്ചയാക്കുമ്പോൾ കടകംപള്ളി ഒഴിഞ്ഞുമാറുകയാണ്. എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞ കാര്യം കേസിൽ തോറ്റവരാണെന്ന കാനത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശമാണ് NSSനെ ചൊടിപ്പിച്ചതും പ്രത്യക്ഷ സമരത്തിന് അവരെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചതും. എന്നാൽ കാനം ഇന്ന് നിലപാട് മയപ്പെടുത്തി. അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സമൂഹ സംഘടനയല്ലേ, അവർക്കത് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. ഞങ്ങളിപ്പോ രാവിലെ അത് ചർച്ച ചെയ്യേണ്ട കാര്യം. വിശ്വാസ സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരാണ് ഇടതുമുന്നണി എന്ന് വ്യക്തമാക്കിയാണ് മന്ത്രി KK ശൈലജ NSSന് മറുപടി പറഞ്ഞത്. സുകുമാരൻ നായർ ഇക്കാര്യം അറിയില്ലെന്നും അവർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അധികാര കൊതി കാരണം തോന്നും പോലെ സഖ്യത്തിലേർപ്പെടുന്ന കോൺഗ്രസിന് കേരളത്തിലടക്കം കനത്ത തിരിച്ചടി കിട്ടുമെന്ന് പ്രധാനമന്ത്രി. പ്രകടന പത്രികയിൽ വ്യാജ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസിനെ ഒരു സംസ്ഥാനവും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നും അസമിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദി ആഞ്ഞടിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്കാഗാന്ധിയും അസമിൽ റാലി നടത്തും. കോൺഗ്രസ് മത്ലബ് ഹിൻസ ഓർ അൽഗാവാദ്. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി ജേക്കബ് എബ്രഹാമിന് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നൽകാനുള്ള വാഗ്ദാനം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മുൻഗണന അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് ഇപ്പോൾ കിഫ്ബി 2018 കിഫ്ബി അനുമതി ഭരണാനുമതി കൊടുത്തിട്ടുള്ള 285 കോടി രൂപയുടെ
ആ രണ്ടാം കുടിവെള്ള കുട്ടനാട് കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി ഏറ്റെടുത്തുകൊണ്ട് കുട്ടനാട്ടിൻ്റെ ദാഹം മാറ്റുക എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. EMCC കരാറിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കൊല്ലം ലത്തീൻ അതിരൂപതയുടെ ഇടയലേഖനം. കോർപ്പറേറ്റുകൾക്ക് തീരം എഴുതി കൊടുക്കാനുള്ള നിയമങ്ങൾക്ക് രൂപം നൽകിയെന്ന് ഇടയലേഖനം കുറ്റപ്പെടുത്തുന്നു. മത്സ്യവിപണന നിയമത്തിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ ഭേദഗതി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതാണെന്നും കുറ്റപ്പെടുത്തലുണ്ട്. ബ്ലൂ എക്കോണമി എന്ന പേരിൽ കടലിലെ ധാതുഖനനത്തിന് കുത്തകകൾക്ക് അനുമതി നൽകുന്നുവെന്നാണ് കേന്ദ്രത്തിനെതിരായ കുറ്റപ്പെടുത്തൽ. EMCC കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇത് ആദ്യമായാണ് സഭ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്നത്. ഒരു മാസത്തിനിടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 30,000-ലേറെ വർധന. ഇന്ന് 43,846 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അതിനിടെ സ്വകാര്യ ആശുപത്രികളുടെ വിമുഖത കുത്തിവയ്പ്പിന്റെ വേഗം കുറയ്ക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. 4 ആഴ്ച മുമ്പ് പ്രതിദിനം 14,000 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്നിടത്തു നിന്നാണ് ഇപ്പോൾ രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 40,000 കടന്നത്. പകുതിയിലധികം സംസ്ഥാനങ്ങളിലും കോവിഡ് കണക്കിൽ വർധന രേഖപ്പെടുത്തി. 62% കേസുകൾ ഇപ്പോഴും മഹാരാഷ്ട്രയിലാണ്. പഞ്ചാബിൽ 2,000-ലധികം കേസുകൾ. കേരളം, കർണാടക, തമിഴ്നാട്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും 1,000-ലധികമാണ് പ്രതിദിന കേസുകൾ. 2 തരംഗങ്ങൾക്ക് ശേഷം കോവിഡ് കണക്ക് 100-ലെത്തിയിരുന്ന ദില്ലിയിൽ വീണ്ടും രോഗികളുടെ എണ്ണം 800-ൽ അധികമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതാണ് കോവിഡ് കണക്ക് കൂടാനിടയാക്കിയതെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കോവിഡ് രൂക്ഷമായതോടെ മധ്യപ്രദേശ് സർക്കാർ ഭോപ്പാലിലും ഇൻഡോറിലും ജബൽപൂരിലും 3 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പഞ്ചാബിൽ സ്കൂളുകൾ അടച്ചിടാനാണ് നിർദ്ദേശം. മാളുകൾക്കും സിനിമാ തിയേറ്ററുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട്ടിലും സ്കൂളുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് ബാധിച്ചുള്ള മരണസംഖ്യയും ഉയർന്നു. 4 ആഴ്ചയ്ക്ക് മുമ്പ് 90 മരണങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്നിടത്ത് പ്രതിദിനം 197 മരണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്ത് 4 കോടിയോളം പേർ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചു. സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം കൂട്ടി വാക്സിനേഷൻ പൂർത്തിയാക്കാനായിരുന്നു സർക്കാർ നീക്കം. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ വിമുഖത കാണിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 40,000 വാക്സിനേഷൻ സെന്ററുകളിൽ വെറും 5,507 സെന്ററുകൾ മാത്രമാണ് സ്വകാര്യ ആശുപത്രികളിലുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് താരം VS ആയിരുന്നു. 5 ആണ്ടുകൾക്കിപ്പുറം തെരഞ്ഞെടുപ്പ് പൊതുവേദികളിലോ ചർച്ചകളിലോ VS ഇല്ല. ഭരണപരിഷ്കാര അധ്യക്ഷ സ്ഥാനവും ഒഴിഞ്ഞു. തിരുവനന്തപുരത്തെ വസതിയിൽ അദ്ദേഹം വിശ്രമത്തിലാണ്. പക്ഷേ 10 ആണ്ടുകളോളം പാർട്ടിയെ നയിച്ച നേതാവ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകുമോ? സോളോ സ്റ്റോറീസ്, VS അച്യുതാനന്ദന്റെ വീട്ടിൽ നിന്ന് മകൻ അരുൺകുമാറിനൊപ്പം. VS അച്യുതാനന്ദന്റെ നേതാവ്, തെരഞ്ഞെടുപ്പ് ഗോതയിലോ പിന്നണിയിലോ ഒന്നുമില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ എങ്ങനെയാണ് കാണാതെ മടങ്ങുക? കോവിഡ് കാലമാണ്, ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ ഞാൻ ശ്രമിക്കുന്നില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ അരുണാണ് എൻ്റെ ഒപ്പം സോളോ സ്റ്റോറീസിൽ ചേരുന്നത്. VS അച്യുതാനന്ദൻ എന്ന നേതാവ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒന്നുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. കുടുംബം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇലക്ഷനൊക്കെ എവിടെ വരെയായി, അതെല്ലാം അപ്ഡേറ്റഡ് ആണ്. പത്രം വായന, ന്യൂസ് കാണുന്നു, അതുകൊണ്ട് അദ്ദേഹം അറിയുന്നുണ്ട്. എല്ലാവരും വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് അവർക്കൊക്കെ കാണണമെന്നുള്ള ആഗ്രഹം പറയാറുണ്ട്. അപ്പോൾ അവരോട് ഇപ്പോഴുള്ള ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ ധരിപ്പിക്കും. ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണ്. ഇലക്ഷൻ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ ആയിരുന്നല്ലോ, എത്ര ഇലക്ഷൻ പുള്ളി തന്നെ നയിച്ചുകൊണ്ടിരുന്നാൽ. അപ്പോൾ ഇത്തവണ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ വിഷമം എപ്പോഴേലും പറഞ്ഞിരുന്നു? വിഷമമായിട്ട് പറയില്ലല്ലോ. അദ്ദേഹം എന്ന് അറിയാമല്ലോ, സ്വാതന്ത്ര്യസമര സേനാനിയല്ലേ. ഇതൊക്കെ എന്തുമാത്രം അനുഭവിക്കുകയും എന്തുമാത്രം ത്യാഗങ്ങളിലൂടെ കടന്നുള്ള ജീവിതമല്ലേ. അപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പുള്ളിക്ക് കാര്യങ്ങളറിയാം, നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ബോധവാനാണ്, കൃത്യമായി അപ്ഡേറ്റഡ് ആണ്. ടിവിയിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ടി വി ന്യൂസ് കാണും, പത്രങ്ങൾ വായിക്കും, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. സ്വന്തം മണ്ഡലത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നു അദ്ദേഹം? സ്വന്തം മണ്ഡലം നേരത്തെ നമ്മുടെ അവസാനം മലമ്പുഴയായിരുന്നല്ലോ. മലമ്പുഴയിൽ ലാസ്റ്റ് വരെ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് കൊടുത്തു. അവർക്ക് വേണ്ടുന്ന
എം എൽ എ എന്നുള്ള രീതിയിലുള്ള കുറേ ഇഷ്യൂകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ തീർത്ത് എല്ലാം പെർഫെക്റ്റായിട്ട് വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ച് അതിൽ കൂടുതൽ വികസന പദ്ധതികളും കാര്യങ്ങളും എല്ലാം ചെയ്താണ് നമ്മൾ അവിടുത്തെ വർക്ക് അവസാനിപ്പിച്ചത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവല്ലേ. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയാണെന്ന് പറയാൻ ഒരുപക്ഷെ എല്ലാ പോരാളികൾക്കും ആഗ്രഹമുണ്ടോ? ബെറ്ററാണ്, നന്നായിരിക്കുന്നു. തലാമിക് ബ്ലീഡ് വന്ന ശേഷമുള്ള ആ ഒരു റിസ്ട്രിക്ഷൻ, നമുക്ക് നടക്കുന്നതിന് ഒരു ഹെൽപ്പ് വേണം, അതേ ഉള്ളൂ വിഷയം. ബാക്കിയെല്ലാമൊക്കെ നോർമലായിട്ട് തന്നെ പോകുന്നു. പിന്നെ കൊറോണ ഈ കോവിഡ് ഇഷ്യൂ വന്നതുകൊണ്ട് ഇൻ്ററാക്ഷൻ ആർക്കൊക്കെ അസുഖമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആകാതെ നോക്കണമെന്ന് ഡോക്ടർമാർ കർശനമായി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒതുങ്ങി വീട്ടിലിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു എത്രയോ വർഷം പൊതുപ്രവർത്തന രംഗത്തുണ്ടായ ആൾ അകത്തിരിക്കുന്ന ആ കാണുന്ന മകർ എന്ന നിലയിൽ കാണുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ മകർ എന്ന നിലയിൽ ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? നല്ല വിഷമമുണ്ട്. നമ്മളെല്ലാം ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നാളായിട്ട് ഇലക്ഷൻ ഒരു ആഘോഷം പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഉത്സവമാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം തന്നെ ഇൻവോൾഡാണ്. അച്ഛൻ്റെ കൂടെ പല പരിപാടിക്ക് പോകും, ഇലക്ഷൻ്റെ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആയിട്ടിരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. മലയാളികളൊക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ തിരഞ്ഞെടുപ്പ് വേദികളിൽ കണ്ടിട്ടുള്ള ആളാണ് വി എസ് അച്യുതാനന്ദൻ. ഇതാദ്യമായിട്ട് അദ്ദേഹം ഇല്ല, എപ്പോഴെങ്കിലും പുറത്തിറങ്ങുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഈ കൊറോണയുടെ വിഷയമാണ്. പതിറ്റാണ്ടുകളോളം കേരളത്തെ ആവേശം കൊള്ളിച്ച വി എസ് എന്ന നേതാവ് എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമായില്ല. പക്ഷെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തോളം എല്ലാം വി എസ് എന്ന രണ്ടക്ഷരം ഒരു വികാരമായും ആവേശമായും അലയടിച്ചുകൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ തേടിയുള്ള എൻ്റെ യാത്ര വി എസിൻ്റെ ഈ വീട്ടിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോളോ സ്റ്റോറീസ് ഇവിടെ അവസാനിക്കുന്നു. കോതമംഗലത്തെ 2020 സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജേക്കബിന് വോട്ടർമാരോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. പണ്ട് കോതമംഗലത്തിൻ്റെ വളരെ മാറി കാടിനോട് വളരെ അടുത്ത് മാത്രമേ ആന ഉള്ളായിരുന്നു. ഇതിപ്പോൾ പയ്യെ കയറി കയറി വരുവാണ്. കീരമ്പാറയിലെത്തി കോട്ടപ്പടിയിലെത്തി ഇങ്ങനെ പയ്യെ കയറി ഇത് ടൗണിലേക്ക് തന്നെ പ്രവേശിക്കും. അപ്പോൾ എന്തെങ്കിലും അതിന് ഉള്ള പരിഹാരം കാണണം. അതിനുള്ള ഫണ്ടുകളുണ്ട്, ആവശ്യത്തിനുള്ള ഫണ്ടുകൾ കേന്ദ്ര ഫണ്ടുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന ഫണ്ടുണ്ട്. അത് കണ്ടുപിടിച്ച് പ്രയോജനപ്പെടുത്തി ഈ ആനയുടെയും വൈൽഡ് ആനിമൽസിൻ്റെ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് നാട്ടുകാരെ മോചിപ്പിക്കണം.